ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ നിങ്ങളോട് അറിയിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങളെ ദൈവികാലോചനയെ അറിയിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണ പ്രാപിക്കുന്നു. ദൈവത്തെ അറിയുക, ക്രിസ്തുവിനെ അറിയുക എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ചില നിമിഷങ്ങൾ നിങ്ങളോട് ദൈവവചനം സംസാരിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:25 വാക്യങ്ങൾ അവിടെ ഇപ്രകാരം വായിക്കുന്നു. സ്ത്രീ അവനോട്, മശിക എന്നു വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിക എന്ന് പറഞ്ഞു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. നാം എല്ലാവരും ശമര്യ സ്ത്രീയും യേശുവുമായിട്ടുള്ള സംഭാഷണമെന്ന്, ശമര്യക്കാരത്തിയുടെ അനുഭവം എന്നൊക്കെ നാം അറിയുന്ന വേദഭാഗമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:25 നാം കാണുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശുവും തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ശമരിയ പട്ടണത്തിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ആ പട്ടണത്തിൽ കൂടെ കടന്നു പോകുമ്പോഴുള്ള അവിടുത്തെ ഒരു സ്ത്രീയുമായിട്ടുള്ള, ഒരു സഹോദരിയുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ ചില ഭാഗങ്ങളാണ് ഇവിടെ നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശുവിൻ്റെ ആ യാത്രയെക്കുറിച്ച് ഇങ്ങനെ വായിക്കുന്നു. അതിന് 3 അവൻ യഹൂദ ദേശം വിട്ട് പിന്നെയും ഗലീലയിലേക്ക് യാത്രയായി. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. യഹൂദിയ ദേശം വിട്ട് ഗലീലയിലേക്കുള്ള യേശുവിൻ്റെ യാത്ര മധ്യയിൽ യേശു ശമരിയ എന്ന പട്ടണത്തിൽ എത്തി. അവിടെ അത് പ്രത്യേകമായി എടുത്തു പറയുവാനുള്ള കാരണം, ഒരു യഹൂദൻ ഒരിക്കലും ശമരിയ പട്ടണത്തിൽ കൂടെ യാത്ര ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നതല്ല. ശമരിയ പട്ടണത്തെ യഹൂദന്മാർ വളരെ മോശമായ ഒരു സ്ഥലമായിട്ടും, ശമരിയക്കാരെ, ശമരിയിലുള്ള ജനങ്ങളെ വളരെ മോശപ്പെട്ട ജീവിത നിലവാരമുള്ള ജനതയായിട്ടുമാണ് യഹൂദന്മാർ എല്ലാ നാളിലും കണ്ടിരുന്നത്. ആയതിനാൽ യഹൂദ ജനം ഗലീലയിലേക്ക് പോകേണ്ടി വന്നാൽ അവർ ശമരിയ പട്ടണത്തിൽ കൂടെ കടന്നു പോകാതെ ശമരിയ പട്ടണത്തെ ചുറ്റി നടന്ന് യോർദാൻ അക്കരെ കയറി വീണ്ടും അവർ ഗലീലയിലേക്ക് പോകുന്ന ഒരു പതിവാണ് യഹൂദന്മാർക്കുള്ളത്. എന്നാൽ ഇവിടെ യേശു യഹൂദന്മാരുടെ സമ്പ്രദായം അനുസരിച്ചുള്ള യാത്രാപദം മാറ്റിവെച്ച് യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ പ്രയോജനം ശമരിയർക്കും കിട്ടണമെന്നുള്ള ആ താല്പര്യത്തോടുകൂടെ ഗലീലയിലേക്കുള്ള യാത്രയിൽ ശമരിയിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് യേശു ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു? ദൈവവചനത്തിൽ നാം ആഴമായി ചിന്തിച്ചാൽ യേശു യഹൂദന് വേണ്ടി വന്നു എന്ന് പറയുന്ന ഒരു കൂട്ടരുടെ നടുവിൽ യേശു സകല മാനവജാതിക്കു വേണ്ടി വന്നു എന്ന് പറയുന്ന വേദപുസ്തക സത്യത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശു യഹൂദന്മാരുടെ ദൈവമല്ല, യേശു ഇസ്രായേൽ ജനതയുടെ മാത്രം ദൈവമല്ല, ഇസ്രായേൽ ജനതയുടെയും ദൈവമാണ്, സകല മാനവജാതിയുടെയും ദൈവമാണ് യേശു ക്രിസ്തു. ആ യേശുവിന് ശമരിയക്കാരെ മാറ്റി നിർത്തുവാൻ ഒരിക്കലും കഴിയുകയില്ല. ശമരിയരെയും സ്നേഹിക്കുന്ന, ശമരിയ ജാതിയെയും സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ആ അതുല്യ സ്നേഹത്തെ യേശു ഇവിടെ വരച്ച് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. യേശു ശമരിയിൽ കൂടെ കടന്നു പോകുമ്പോൾ സുഗാർ എന്ന പട്ടണത്തിലെത്തി. അതൊരു ശമരിയ പട്ടണമാണെന്നും ആ പട്ടണത്തിൽ യാക്കോബ് ഒരു കിണർ കുഴിച്ചിട്ടുണ്ടെന്നും ആ കിണറിൻ്റെ അരികിൽ യേശു ഇരുന്നു എന്നും നമുക്ക് ഇവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ 6 ഇങ്ങനെ വായിക്കുന്നു. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 യേശു തൻ്റെ യാത്രാമധ്യത്തിൽ തനിക്ക് ക്ഷീണമുണ്ടായപ്പോൾ താൻ വിശ്രമിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത് യാക്കോബ് ഉണ്ടാക്കിയ ഒരു നീറുറവിൻ്റെ അരികിലാണ്. അവിടെ യേശു ക്ഷീണം മാറ്റുവാനായിട്ടിരുന്നു. ആ സമയത്ത് ആ കിണറിൽ നിന്ന് വെള്ളം കോരുവാൻ, കുടിക്കുവാനുള്ള വെള്ളം കോരുവാൻ ഒരു സ്ത്രീ അവിടെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏകദേശം 6 യേശു അവിടെ ഇരിക്കുന്നു. 7 ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. ആ പശ്ചാത്തലത്തിലാണ് നിങ്ങളോട് ഈ വേദഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു ഒരു കിണറിൻ്റെ കരയിലിരിക്കുന്നു. ഒരു സ്ത്രീ വെള്ളം കോരുവാനായിട്ട് അവിടെ വരുന്നു. എൻ്റെ ഇന്നത്തെ പ്രധാന വിഷയം, ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം, യേശുവിനെ അറിയുക എന്നുള്ളതിനെക്കുറിച്ചാണ്. യേശുവിനെ അറിയുക, യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിൻ്റെ പ്രാധാന്യം. ഇവിടെ യേശു ആ സ്ത്രീയോട് സംസാരിക്കുന്ന ഒരു വാക്കുകൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. യേശു 10 യേശു പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയുണ്ട്. അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ. ദൈവത്തെ അറിയുക എന്നുള്ളത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. 2 പ്രധാന അറിവുകൾ
ഒരു ദൈവവിശ്വാസിക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. ഒന്ന്, ഞാൻ ആരാണെന്നറിയണം. ഞാൻ ആരാണെന്നറിയുക. രണ്ട്, ഞാൻ ആരെ അനുഗമിക്കുന്നു എന്നറിയുക. ഞാൻ ആരെന്നറിഞ്ഞെങ്കിൽ മാത്രമേ, എൻ്റെ പ്രാധാന്യം എന്തെന്നറിഞ്ഞെങ്കിൽ മാത്രമേ എൻ്റെ വില എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ ആരെന്നറിയുക. രണ്ടാമത്തെ അറിവ്, യേശു ആരെന്നറിയണം. നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നറിയണം. നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നറിയണം. നിന്നെ വിളിച്ചവൻ ആരെന്നറിയണം. നിന്റെ രക്ഷകൻ ആരെന്ന് നീ അറിയണം. ഓരോ ദൈവ പൈതലിനെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ദൈവം ആരെന്ന്, നീ ആരെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്, നീ ആരെയാണ് സേവിക്കുന്നത്, നിന്നെ വിളിച്ചവൻ ആര്, നിനക്ക് വേണ്ടി ജീവൻ തന്നവൻ ആര്, നീ വ്യക്തമായത് മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, നിങ്ങളോട് ഞാൻ ധൈര്യത്തോടെ പറയട്ടെ, നാം ആരാധിക്കുന്ന ക്രിസ്തു, നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ആരെന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇവിടെ നാം ചിന്തിക്കുക, ശമര്യ സ്ത്രീ യേശുവുമായിട്ട് സംസാരിക്കുവാനായിട്ട് ഒരു നാളും ആഗ്രഹിച്ചിരുന്നില്ല. യേശു ശമര്യ സ്ത്രീയോട് സംസാരിക്കുവാൻ വളരെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ യേശുവിനെ അറിയുക എന്നുള്ളത് ശമര്യ സ്ത്രീക്ക് ജീവിതത്തിൽ ഇതുവരെയും ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. നാം ഇവിടെ ഒന്നാമതായി നാം കാണുന്നത്, ശമര്യ സ്ത്രീ യേശുവിനെ ആരെന്ന് ആദ്യം മനസ്സിലാക്കി. അതിൻ്റെ 9 വാക്യം ഇങ്ങനെ വായിക്കുന്നു, ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ. ഇവിടെ നാം വായിക്കുന്ന വാക്ക് കേൾക്കുക, ശമര്യ സ്ത്രീ യേശുവിനോട് പറയുന്നു, യേശുവിൻ്റെ രൂപഭാവങ്ങൾ, വസ്ത്രത്തിൻ്റെ രീതികൾ, സംസാര ശൈലികൾ യേശുവിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ ശമര്യ സ്ത്രീക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവൻ ഒരു യഹൂദനാണ്, ഇവൻ ഒരു യഹൂദനാണ്. യേശുവിൻ്റെ വസ്ത്രം അത് വിളിച്ചറിയിക്കുന്നുണ്ട്, യേശുവിൻ്റെ സംസാര രീതി അത് അറിയിക്കുന്നുണ്ട്. നമുക്ക് വേദപുസ്തകത്തിൽ മറ്റൊരു തെളിവ് കാണാനായിട്ട് കഴിയുന്നുണ്ട്, യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് പടയാളികൾ പിടിച്ചുകൊണ്ടുപോയി പീലാത്തോസിൻ്റെ കൊട്ടാരത്തിനകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ യേശുവിനെ പിൻപറ്റിച്ചെന്ന പത്രോസ് യേശുവിൻ്റെ പിന്നാലെ കടന്നു ചെന്ന് ഈ കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ യേശുവിനെ പിൻപറ്റുന്ന പത്രോസിനെ കണ്ടിട്ട് കൊട്ടാരത്തിനകത്തുള്ള ഒരു സഹോദരി പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീ യേശുവിനോട് കൂടെയുള്ളവൻ, നീ ഒരു ഗലീലക്കാരൻ, നിന്റെ ഭാഷ അത് വെളിവാക്കുന്നല്ലോ. നോക്കുക, ഒരു ഗലീലക്കാരൻ്റെ, ഒരു യഹൂദൻ്റെ സംസാര രീതികളും ഒരു യഹൂദൻ്റെ ഭാഷ ശൈലികളും യഹൂദൻ്റെ വസ്ത്രധാരണ ശൈലികളൊക്കെയും അവനൊരു യഹൂദനാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ യേശുവിനെ ശമര്യക്കാരെത്തി കണ്ട മാത്രയിൽ തന്നെ യേശു പറഞ്ഞില്ല ഞാനൊരു യഹൂദനാണെന്ന്, യേശു ഒരുവിധത്തിൽ അവളോട് അറിയിച്ചില്ല എൻ്റെ ജാതി യഹൂദ ജാതിയാണെന്ന്. എന്നാൽ ശമര്യ സ്ത്രീക്കോ യേശുവിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവനൊരു യഹൂദനാണെന്ന്. ഈ ഒരു അറിവ് ശമര്യ സ്ത്രീക്ക് മാത്രമല്ല, എന്നെ കേൾക്കുന്ന ദൈവജനമേ, ശ്രോതാക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശുവിനെ കുറിച്ചുള്ള അറിവ് ക്രിസ്ത്യാനിക്ക് മാത്രമല്ലല്ലോ, ക്രിസ്ത്യാനി മാത്രമല്ലല്ലോ യേശുവിനെ കുറിച്ച് അറിയുന്നത്. ആർഷഭാരതത്തിൻ്റെ വികാസത്തിൽ ഉദിച്ചുയർന്ന നക്ഷത്രങ്ങളെപ്പോലെ ഉദിച്ചുയർന്ന അനേകം മഹാത്മാരുണ്ട്. സ്വാമി വിവേകാനന്ദൻ യേശുവിനെ അറിഞ്ഞിരുന്നു, മഹാത്മാഗാന്ധി യേശുവിനെ അറിഞ്ഞിരുന്നു, ദയാനന്ദ സരസ്വതി യേശുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ യേശുവിനെ ഒരു യഹൂദനായി അറിയുന്ന പൊതു അറിവ് ഈ ലോകത്തിലെ സകലർക്കുമുണ്ട്. ഏത് രാജ്യത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും യേശുവിനെ കുറിച്ച് പറയുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, യേശുവിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശു ഒരു യഹൂദനെന്ന് ശമര്യ സ്ത്രീ ആദ്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ വളരെ നാളുകൾക്ക് മുമ്പേ ലഭിച്ചിട്ടുണ്ട്, യേശുവിനെ യഹൂദനെന്നുള്ള ഒരു തിരിച്ചറിവ്. ഈ സംഭാഷണം അല്ലെങ്കിൽ ശമര്യ സ്ത്രീ യേശുവിനെ യഹൂദനെന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലം നോക്കുക, യേശു ഈ കിണറിൻ്റെ കരയിൽ ഇരുന്നു കൊണ്ട് ക്ഷീണം മാറ്റുവാനായിട്ട് അവിടെ വിശ്രമിച്ചിരിക്കുമ്പോൾ ഒരു സഹോദരി അവിടെ വന്ന് വെള്ളം കോരുവാനായിട്ട് വരുന്നത് യേശു കണ്ടു. ആ സ്ത്രീയോട്, ആ സഹോദരിയോട് യേശു ചോദിക്കുന്നു, എനിക്ക് കുടിക്കുവാൻ കുറച്ച് ജലം നൽകണം, കുടിക്കുവാൻ എനിക്ക് വെള്ളം തരണം. ആ സമയത്താണ് കുടിക്കുവാൻ വെള്ളം ചോദിക്കുന്നവനെ നോക്കിയിട്ടാണ് ശമര്യ സ്ത്രീ പറഞ്ഞത്, നീ ഒരു യഹൂദനായിരിക്കേ. നോക്കുക പ്രിയജനമേ, ശമര്യ സ്ത്രീക്ക് എന്തുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നു? ഒരു യഹൂദനും ഒരു ശമര്യക്കാരത്തിക്കും തമ്മിൽ സമ്പർക്കമില്ല, അല്ലെങ്കിൽ യഹൂദ ജാതിക്കും ശമര്യ ജാതിക്കും തമ്മിൽ യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും പാടില്ല എന്ന് വിലക്കുകളുള്ള ഒരു കാലഘട്ടത്തിലാണ് ശമര്യ സ്ത്രീ അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരു യഹൂദൻ തന്നോട് സംസാരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ ആ ശമര്യ സഹോദരിക്ക്, ശമര്യക്കാരത്തിക്ക് വളരെ ആശ്ചര്യത്തോടെ അവൾ പറയുന്നു, നീ ഒരു യഹൂദനായിരിക്കെ, ശമര്യക്കാരത്തിയായ ശമര്യക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? അത് സംഭവമല്ലല്ലോ. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ
ഞാൻ വർഷങ്ങളായി ഈ ഭാഗത്ത് താമസിക്കുന്നു, ഞാനൊരു ശമരിയക്കാരത്തിയാണ്, ശമരിയ പട്ടണത്തിൽ ജീവിക്കുന്നവളാണ്. എന്നാൽ ഇന്ന് വരെ എന്നോട് ഒരു യഹൂദൻ പോലും സംസാരിക്കുവാൻ താല്പര്യപ്പെട്ടിട്ടില്ല. ഒരു യഹൂദനും എൻ്റെ ജാതിയോട് പോലും സംസാരിക്കുവാൻ താല്പര്യപ്പെട്ടിട്ടില്ലാതിരിക്കുമ്പോൾ ആദ്യമായിതാ എന്നോടൊരു യഹൂദൻ നേരിട്ട് സംസാരിക്കുന്നു എന്നുള്ള ആ ആശ്ചര്യത്തോടെ അവൾ യേശുവിനോട് പറയുകയാണ്, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? പ്രിയ ദൈവജനമേ, ഞാൻ ചോദിക്കട്ടെ, യേശുവിന് എന്നോട് സംസാരിക്കുവാൻ, യേശുവിന് നിങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കുവാൻ, യേശുവിന് സകല മാനവജാതിയോടും വ്യക്തിപരമായി സംസാരിക്കുവാൻ ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട്, നമ്മിൽ പലരും ചോദിക്കുന്നുണ്ട്, എന്നോട് യേശുവിന് എങ്ങനെ സംസാരിക്കുവാനായിട്ട് കഴിയും, എന്നോട് യേശുവിന് എങ്ങനെ സംസാരിക്കുവാനായിട്ട് കഴിയും, എന്നോട് ദൈവത്തിന് എങ്ങനെയാണ് സംസാരിക്കുവാനായിട്ട് കഴിയുന്നത്? ഞാൻ അകന്നു നിൽക്കുന്നവനല്ലേ? ഞാൻ പുറജാതിക്കാരനല്ലേ? ഞാൻ ദൂരെ നിൽക്കേണ്ടവനല്ലേ? ദൈവാലയത്തിലെ കടന്നു ചെല്ലുവാൻ ഒരു യോഗ്യതയും പറയുവാനില്ലാത്തവനല്ലേ? മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നവനല്ലേ? താഴേക്കിടയിലുള്ളവനല്ലേ? അവശ്യ നിലവാരത്തിലുള്ളവനല്ലേ? എങ്ങനെയാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്? ഇത് നമ്മുടെ ചോദ്യമാണ്. എന്നാൽ ദൈവം നമ്മോട് പറയുന്നു, മകനെ മകളെ, ഞാൻ നിന്നോട് സംസാരിക്കുവാനായിട്ട് നിന്റെ അടുക്കൽ കടന്നു വരുന്നു. ശമരിയക്കാരിയോട് സംസാരിക്കുവാൻ താല്പര്യത്തോടുകൂടെ ശമരിയക്കാരിയോട് വീണ്ടും വീണ്ടും കർത്താവിൻ്റെ വാക്കുകൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്നാമതായി ശമരിയ സ്ത്രീ യേശുവിനെ യഹൂദൻ എന്നറിഞ്ഞു. അവളുടെ ആരംഭപടി അവൾ യേശുവിനെ അറിയുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അവൾ അവിടെ വെക്കുന്നുണ്ട്, നീ ഒരു യഹൂദൻ. രണ്ടാമത് ഈ വർത്തമാനം കേട്ടപ്പോൾ യേശു അവളോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. അതിൻ്റെ 11 വാക്യം പറയുന്നു, സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ. ആദ്യം യഹൂദനെന്ന് സംബോധന ചെയ്ത വ്യക്തിയെ, അല്ലെങ്കിൽ യഹൂദനായിട്ട് മാത്രം കണ്ട വ്യക്തിയെ, അതേ സഹോദരി, അതേ വ്യക്തി ഇപ്പോൾ തിരിച്ചു പറയുന്നു, നീ വെറുമൊരു യഹൂദനല്ല, നീ ഒരു യജമാനനാണ്, നീ ഒരു ഗുരുവാണ്, നീ ഒരു യജമാനനാണ്. ആ യഹൂദൻ മാത്രമെന്നുള്ള അറിവ് മാറി അവളുടെ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് അവൾ വയ്ക്കുന്നു. സാഹചര്യം നോക്കുക, യഹൂദനാണ് എന്ന് പറഞ്ഞപ്പോൾ യേശു അവളോട് പറയുന്നു, നീ ആരെന്നും നിന്നോട് ചോദിക്കുന്നവൻ ആരെന്നും നീ തിരിച്ചറിയുക. അതിൻ്റെ 10 വാക്യത്തും പറയുന്നു, അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ. അറിവുകൾ എപ്പോഴും വളർച്ച പ്രാപിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്, സമൂഹത്തിൽ നാം പലതും പഠിക്കുന്നുണ്ട്, സാഹചര്യങ്ങൾ നമ്മെ പലതും പഠിപ്പിക്കുന്നുണ്ട്, ജീവിതത്തിലെ അനുഭവങ്ങളിൽ കൂടെ നാം പലതും പഠിച്ചാണ് നാം മുന്നോട്ട് വരുന്നത്. നമ്മുടെ അറിവുകൾ എപ്പോഴും വളർച്ച പ്രാപിക്കുന്നതാണ്, ഒരിക്കലും അറിവുകൾ നമ്മെ താഴ്ത്തിക്കൊണ്ടു പോകുന്നില്ല. 10 ക്ലാസ് പഠിച്ചിട്ടല്ലല്ലോ 5 ക്ലാസ്സിൽ പഠിക്കുന്നത്, പടിപടിയായി വളർച്ച പ്രാപിച്ച് ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്നത് പോലെ യേശുവിനെക്കുറിച്ചുള്ള അറിവും താഴേക്കിടയിൽ നിന്ന് തുടങ്ങി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പടിക്കെട്ടുകൾ ചവിട്ടി കയറുന്നതുപോലെ, മേലേക്ക് കയറുന്നതുപോലെ നമ്മുടെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് വളർച്ച പ്രാപിക്കണം. ഒന്നാമതായി യഹൂദൻ മാത്രമാണ് എന്ന് അറിഞ്ഞ ശമരിയ സ്ത്രീ അവളുടെ വാക്കിന് മുമ്പിൽ യേശു പറയുന്നു, നീ ദൈവത്തിൻ്റെ ദാനമാണെന്ന് നീ അറിയണം, നിന്നോട് ചോദിക്കുന്നവനാരെന്ന് നീ അറിയണം. ഈ രണ്ടറിവുകൾ അവളുടെ ജീവിതത്തിലേക്ക് യേശു അവിടെ പകർന്നു കൊടുത്തു. അവൾ ആരാണെന്ന് അവൾക്ക് മനസ്സിലാക്കുവാൻ ദൈവം ഒരു സാഹചര്യം കൊടുത്തു. അവളോട് സംസാരിക്കുന്നവൻ ആരാണെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാട് യേശു ആ ശമരിയ സഹോദരിക്ക്, ശമരിയക്കാരത്തിക്ക് നൽകുന്നു. ആ അറിവ് തിരിച്ചറിഞ്ഞപ്പോൾ, ആ അറിവ് അവൾക്ക് ലഭിച്ചപ്പോൾ, ഞാൻ ആരാണെന്നും എന്നോട് സംസാരിക്കുന്നവൻ ആരാണെന്നുമുള്ള തിരിച്ചറിവ് ശമരിയക്കാരത്തിക്ക് ലഭിച്ച മാത്രയിൽ അതേ നിമിഷം തന്നെ, ആ അറിവ് അവൾക്ക് ലഭിച്ചപ്പോൾ തന്നെ, ദൈവിക ബോധം അവളിലേക്ക് വന്നപ്പോൾ തന്നെ, യേശുവിൻ്റെ വാക്ക് അവളുടെ ചെവിയിലേക്ക് എത്തിയപ്പോൾ തന്നെ, അവളുടെ ഹൃദയത്തിലേക്ക് അത് പതിഞ്ഞപ്പോൾ തന്നെ, അവൾ യേശുവിനെ മറ്റൊരു പേരിൽ അഭിസംബോധന ചെയ്യുന്നു. ചില നിമിഷങ്ങൾക്ക് മുമ്പ്, ഈ അറിവ് ലഭിക്കുന്നതിന് ചില നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു യഹൂദൻ എന്ന് മാത്രം അഭിസംബോധന ചെയ്തവനെ ഈ അറിവ് ലഭിച്ചതിന് ശേഷം അവൾ അഭിസംബോധന ചെയ്യുന്നു, നീ വെറുമൊരു യഹൂദനല്ല, നീ ഒരു യജമാനനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏതോ മേഖലകളിൽ എന്നെ നയിക്കുവാൻ കഴിയുന്ന, എന്നെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന, എന്നെ നടത്തുവാൻ കഴിയുന്ന, എനിക്ക് വഴി കാണിച്ചു തരുവാൻ കഴിയുന്നതായ ഒരു യജമാനായി ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നാം യേശുവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സകല മാനവജാതി മനസ്സിലാക്കുന്നത് പോലെ, അംഗീകരിക്കുന്നത് പോലെ, യേശു ഒരു യഹൂദനാണ്, ഒരു മരപ്പണിക്കാരൻ്റെ മകനായി യെരുശലേമിൽ ജനിച്ച് വളർത്തപ്പെട്ട്, കുറേ നാൾ ജീവിച്ചു, മരിച്ചു. ഇങ്ങനെ സ്വാഭാവികമായിട്ടുള്ള അറിവ്, പൊതുവിലുള്ള ഒരു അറിവ് മാത്രമാണോ
നമുക്കുള്ളത്? അതോ നമ്മുടെ അറിവ്? ആദ്യം നാം മനസ്സിലാക്കിയതിൽ നിന്നുള്ള അറിവ് ഇപ്പോഴും അതിൽ തന്നെ നിലനിൽക്കുകയാണോ? നാം ആദ്യം മനസ്സിലാക്കിയതിൽ നിന്ന് ഒരുപടിയെങ്കിലും മുന്നോട്ട് കടന്നു പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതോ നാം പഴയതുപോലെ തന്നെ ഇരിക്കുകയാണോ? ആദ്യം എന്താണോ മനസ്സിലാക്കിയത് അതിൽ നിന്ന് വ്യതിചലിക്കാതെ, അതിൽ നിന്ന് മാറാതെ, അതിൽ തന്നെ തുടരുകയാണോ? എന്നാൽ ശമര്യക്കാരിയെ നോക്ക്, അവളുടെ ജീവിതത്തിൽ അവൾക്ക് പറയുവാനുണ്ട്, ഞാൻ യേശുവിനെ ആദ്യം മനസ്സിലാക്കിയതുപോലെയല്ല ഇപ്പോൾ എനിക്ക് ഒരു പടി കൂടെ ചവിട്ടുവാൻ, ഒരു പടി കൂടെ മേലോട്ട് കയറുവാൻ, മുന്നോട്ട് കടക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. യജമാനെ എന്ന് അവൾ യേശുവിനെ അഭിസംബോധന ചെയ്യുന്നു. മൂന്നാമതായി അവളുടെ അറിവ് വീണ്ടും മാറുന്നു. അതിനെ 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, സ്ത്രീ അവനോട്, യജമാനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഒന്ന്, അവൾ യേശുവിനെ ഒരു യഹൂദനായി കണ്ടു, തിരിച്ചറിഞ്ഞു. രണ്ട്, അവൾ യേശുവിനെ യജമാനാണെന്ന് മനസ്സിലാക്കി. മൂന്നാമതായി അവിടെ നിർത്തിയില്ല, മൂന്നാമതായി അവൾ പറയുന്നു, യജമാനെ, ഗുരുവേ, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. അതിൻ്റെ സാഹചര്യം നമുക്കറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പറയട്ടെ, നീ യജമാനാണ് എന്ന് പറഞ്ഞപ്പോൾ യേശു അവളോട് സംസാരിച്ചു, യജമാനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യത്തിന് യേശു മറുപടി പറയുന്നു, ഈ വെള്ളം കുടിക്കുന്നവനല്ല പിന്നെയും ദാഹിക്കും. യാക്കോബ് നിങ്ങൾക്ക് വലിയവനായിരിക്കാം, യാക്കോബ് കുഴിച്ച കിണർ നിങ്ങളുടെ രാജ്യത്തുണ്ടാകാം, നിങ്ങളുടെ ദേശത്തുണ്ടാകാം, നിങ്ങളുടെ സമൂഹത്തിൽ യാക്കോബ് നൽകിയ കുടിക്കുവാനുള്ള വെള്ളമുള്ള കിണർ നിങ്ങൾക്കുണ്ടായേക്കാം, കാര്യമൊക്കെ ശരിയാണ്. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ വെള്ളം തന്ന യാക്കോബിനേക്കാൾ വലിയൊരുവനാണ് ഞാൻ എന്ന് ശമര്യ സ്ത്രീയോട് യേശു ഇവിടെ പറയുന്നു. നിങ്ങൾ ഈ വെള്ളം കുടിച്ചാൽ വീണ്ടും ദാഹിക്കും, പിന്നെയും വെള്ളം കോരുവാൻ നിങ്ങൾ ഇവിടത്തോളം വരണം. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം, 14-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഒരു നാളും ദാഹിക്കാത്തൊരു വെള്ളം കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തപ്പോൾ, അതിനൊരു ഓഫർ യേശു അവളുടെ മുമ്പിൽ വെച്ചപ്പോൾ, ഞാൻ നൽകുന്ന വെള്ളം കുടിച്ചാൽ ഇനി ഒരിക്കലും ദാഹിക്കയില്ല എന്നുള്ള ആ വർത്തമാനം അവൾ കേട്ടപ്പോൾ അവൾ യേശുവിനെ സംബോധന ചെയ്യുന്നു, നീ വെറും ഒരു യജമാനൻ മാത്രമല്ല, നീ ഒരു പ്രവാചകനാണ്. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, 15-ാം വാക്യത്തിൽ, സ്ത്രീ അവനോട്, യജമാനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമെന്ന് പറഞ്ഞു. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. നോക്കുക, ഇവിടെ സാഹചര്യങ്ങൾ മാറുകയാണ്. അതുവരെ യേശു അവളോട് സംസാരിച്ചപ്പോൾ അവൾക്ക് വളരെ സന്തോഷത്തോടുകൂടെ യേശുവിനോട് സംസാരിക്കുന്നുണ്ട്. സാഹചര്യം പെട്ടെന്ന് ചേഞ്ച് ആകുന്നുണ്ട്. യേശു അവളോട് പറഞ്ഞു, ഞാൻ നിനക്ക് വെള്ളം തരാം. അവളുടെ ആഗ്രഹമാണ്, ഞാൻ ഈ വെള്ളം കുടിച്ചാൽ, അല്ലെങ്കിൽ നീ നൽകുന്ന വെള്ളം കുടിച്ചാൽ നീ പറഞ്ഞല്ലോ എനിക്ക് പിന്നെ ദാഹിക്കയില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ കഷ്ടപ്പെടേണ്ട, എൻ്റെ രാജ്യത്ത് നിന്ന് ഇവിടെ വന്ന്, എൻ്റെ ദേശത്ത് നിന്ന്, എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഇവിടെ വന്ന് വെള്ളം കോരി ചുമന്ന് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ ഉപജീവനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട, എനിക്ക് പിന്നെ ഒരിക്കലും ദാഹിക്കാതിരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ യേശു അവളോട് മറുപടി പറയുന്നു, ഞാൻ നിനക്ക് വെള്ളം തരാം, പക്ഷേ അതിനു മുമ്പ് പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. 16-ാം വാക്യം, യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ആ വർത്തമാനം ഒരുപക്ഷെ നാം പലപ്പോഴും തെറ്റിദ്ധരിച്ചേക്കാം. യേശു അവളോട് പറയുന്നു, പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ശമര്യക്കാരത്തിയായ സ്ത്രീ യേശുവിൻ്റെ വാക്ക് കേട്ട് യേശുവിനെ മനസ്സിലാക്കിയാൽ, യേശുവിനൊരാഗ്രഹമുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, അവൻ മാത്രമല്ല അവൻ്റെ സമൂഹത്തിൽ നിന്ന് അതിലൂടെ അനേകരെ നേടിയെടുക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. അവൾ മാത്രം ആ സന്തോഷം അനുഭവിക്കുവാനല്ല, അവളുടെ കുടുംബത്തിലുള്ളവർ കൂടെ ആ സന്തോഷം ലഭിക്കേണ്ടതിന്, അവളുടെ സമൂഹത്തിലുള്ളവർ കൂടെ ആ സന്തോഷം ലഭിക്കേണ്ടതിന്, അവളുടെ സാഹചര്യത്തിൽ, അവളുടെ ചുറ്റുപാടുകളിൽ താമസിക്കുന്ന ബന്ധുമിത്രാദികളുണ്ട്, ചാർച്ചക്കാരുണ്ട്, അയൽക്കാരുണ്ട്, സ്നേഹിതന്മാരുണ്ട്, വെറുക്കുന്നവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരുടെ ഒരു കൂട്ടത്തിൻ്റെ നടുവിലാണ് ശമര്യക്കാരത്തി ജീവിക്കുന്നത്. അവളറിഞ്ഞ ഈ സന്തോഷം, അവൾ തിരിച്ചറിഞ്ഞ ക്രിസ്തുവിനെ, അവൾ തിരിച്ചറിയുന്ന ഈ യേശുവിനെക്കുറിച്ച് അവളുടെ ഭർത്താവും അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. എന്നാൽ ഈ വർത്തമാനം കേട്ടപ്പോൾ ശമര്യ സ്ത്രീ യേശുവിനോട് പറയുകയാണ്, 17-ാം വാക്യം, എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ പറഞ്ഞു. നോക്കുക, അവൾ ഉടനെ മറുപടി പറഞ്ഞു, ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരുവാനുള്ള യേശുവിൻ്റെ കൽപ്പന കേട്ടപ്പോൾ അവൾ ഉടനെ മറുപടി പറയുന്നു, എനിക്ക് ഭർത്താവില്ല. യേശുവിൻ്റെ മറുപടി, എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് പറഞ്ഞതിന് യേശുവിൻ്റെ മറുപടി നാം വായിക്കുന്നത് എങ്ങനെയാണ്? ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിൻ്റെ ഭർത്താവല്ല. ഞാൻ ആ വിഷയങ്ങളിലേക്ക് കൂടുതലായി കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
പറയട്ടെ, യേശു അവളോട് പറയുന്നത് നിനക്കുണ്ടായിരുന്ന അഞ്ച് പേരും നിൻ്റെ ഭർത്താക്കന്മാർ തന്നെയാണ്. അവിടെ യേശു അവളെ അവളുടെ ജീവിതത്തിൻ്റെ പാഴ്വസ്തുക്കളെ നോക്കിയിട്ട് പറയുന്നത് പോലെയുള്ള ഒരു അനുഭവത്തിലല്ല യേശു അവളോട് പറയുന്നത്. അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിലെ അവൾക്ക് വന്നുപോയ പാകപ്പിഴകളെ ചൂണ്ടിക്കാണിക്കുകയല്ല, അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച വേദനകളെ, അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ചതായ നിരാശകളെ, അവളുടെ ജീവിതത്തിൽ അവൾ ഏതൊക്കെ കാലഘട്ടങ്ങളിൽ അവൾ സഹിച്ചതായ കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും വേലിയേറ്റത്തെ യേശു പറയുന്നു. നിനക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി, അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല, നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കട്ടെ, നാം എങ്ങനെയാണ് ഈ ശമര്യ സ്ത്രീയുടെ ജീവിത അനുഭവങ്ങളെക്കുറിച്ച് കാണുന്നത്, മനസ്സിലാക്കുന്നത്? നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ശമര്യ സ്ത്രീ ഒരു വേശ്യയെപ്പോലെ, അല്ലെങ്കിൽ ദുർനടപ്പുകാരിയെപ്പോലെ, അല്ലെങ്കിൽ മോശമായി ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ടൊക്കെ നാം പലപ്പോഴും പറയുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ യേശു പറയുന്നു, നിന്നെ ജീവിതത്തിൽ കടന്നു വന്ന അഞ്ച് പേരും നിന്റെ ഭർത്താക്കന്മാർ തന്നെയായിരുന്നു. നിന്റെ ജീവിതത്തിലൂടെ നിനക്ക് കടന്നു പോകേണ്ടി വന്ന ഈ സാഹചര്യങ്ങൾ നിന്റെ ഭർത്താക്കന്മാരോടൊപ്പമുള്ള ജീവിതം തന്നെയായിരുന്നു, നീ പറഞ്ഞത് സത്യം തന്നെ. എന്നാൽ പലപ്പോഴും യേശു അവളെ അംഗീകരിച്ചിട്ട് പോലും യേശുവിന് അനുയായികളായ നമുക്ക് ആ സ്ത്രീയെ അംഗീകരിക്കുവാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവളുടെ ജീവിതത്തിൽ അനുഭവിച്ച, തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ച അവസ്ഥകളെക്കുറിച്ച് ഒരുവൻ മുഖത്തു നോക്കി പറഞ്ഞപ്പോൾ, അവൻ വെറുമൊരു യജമാനനല്ല, അവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൂടിയിരിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവ് ആവസിക്കുന്ന ഒരു പ്രവാചകനാണെന്നുള്ള ആ സത്യം അവളവിടെ തിരിച്ചറിയുകയാണ്. ഞാൻ അനുഭവിച്ച, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യങ്ങളെ ഇതുവരെയും ആ വ്യക്തി കേട്ടിട്ടില്ല, കേൾക്കാത്തൊരുവൻ തന്നോടത് പറഞ്ഞപ്പോൾ അവൾ മനസ്സിലാക്കി, ഇവൻ വെറുമൊരു യജമാനൻ മാത്രമല്ല, ഇവനൊരു പ്രവാചകൻ. നാം വായിച്ച മൂന്നാമത്തെ ഭാഗം ഇതാണ്. സ്ത്രീ അവനോട്, യജമാനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. അതുവരെ അവൾ കണ്ടത്, ആദ്യം അവൾ കണ്ടത് യേശുവിനെ ഒരു യഹൂദനായിട്ട് കണ്ടു, രണ്ടാമത് അവൾ യേശുവിനെ ഒരു യജമാനായി കണ്ടു, ഇപ്പോൾ അവൾ പറയുന്നു നീ ഒരു പ്രവാചകൻ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ജീവിതത്തിൽ ഞാൻ അത് അംഗീകരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ, എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഞാൻ കടന്നുപോയതായ സാഹചര്യങ്ങളെ എന്നോടറിയിക്കുവാൻ തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിലുണ്ട്, അതുകൊണ്ട് നീ ഒരു പ്രവാചകനാണെന്ന് ഞാൻ കാണുന്നു എന്ന് അവളിവിടെ യേശുവിനോട് പറയുകയാണ്. അവളുടെ മൂന്നാമത്തെ അറിവ്, യേശു ഒരു പ്രവാചകനാണെന്ന്, തന്നോട് സംസാരിക്കുന്നവൻ ആരാണെന്നുള്ള മൂന്നാമത്തെ തിരിച്ചറിവിലേക്ക്, മൂന്നാമത്തെ അറിവിലേക്ക് അവൾ കാലെടുത്ത് വയ്ക്കുന്നു. ഒന്നാമത് അവൾ യേശുവെന്ന് മനസ്സിലാക്കി, യഹൂദനെന്ന് മനസ്സിലാക്കി. രണ്ടാമത് അവൾ യേശുവിനെ യജമാനാണെന്ന് മനസ്സിലാക്കി. മൂന്നാമത്തെ സ്റ്റെപ്പായി അവൾ വയ്ക്കുന്നു, നീ പ്രവാചകനെന്ന്. അതിനുശേഷം കുറച്ചുകൂടെ സംഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നീ ഒരു പ്രവാചകനാണെന്ന് മനസ്സിലാക്കി, അത് ഏറ്റുപറഞ്ഞപ്പോൾ യേശു അവളോട് ആരാധനയെക്കുറിച്ച് പറയുന്നു. ഇവിടെയാണ് ആരാധനയുടെ പ്രാധാന്യം കടന്നു വരുന്നത്. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ഉത്തമ ബോധ്യമുണ്ടായിരിക്കണം, ഞാൻ ആരാധിക്കുന്നത് ആരെയാണ്, ഞാൻ ആരെയാണ് സേവിക്കുന്നത്, ഞാൻ ആരെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്. ഈ ലോകം ആരാധിക്കുന്നത് പോലെ, മാനവജാതി ആരാധിക്കുന്നത് പോലെ, വിളിച്ചാൽ വിളി കേൾക്കാത്ത ഒരുവനോടാണോ ഞാൻ വിളിക്കുന്നത്, സംസാരിച്ചാൽ തിരിച്ച് സംസാരിക്കുവാൻ കഴിവില്ലാത്തവനെയാണോ ഞാൻ ആരാധിക്കുന്നത്, ചോദിച്ചാൽ തിരികെ നൽകുവാൻ കഴിയാത്ത ഒരുവനാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്, അതോ ഞാൻ പറയുന്നത് എൻ്റെ അവസ്ഥകൾ, എൻ്റെ വേദനകൾ, എൻ്റെ നിരാശകൾ, എൻ്റെ ദുഃഖങ്ങൾ, എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ ഇല്ലായ്മകൾ, എൻ്റെ സമൃദ്ധി എല്ലാം വ്യക്തമായി അറിയുവാൻ കഴിയുന്നവനോടാണോ? നാം ചിന്തിക്കുക, നാം അങ്ങനെ തിരിച്ചറിയുമ്പോൾ മാത്രമേ ദൈവത്തെ നമുക്ക് സത്യമായി ആരാധിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പ്രവാചകനാണെന്ന് യേശുവിനെ അവൾ കണ്ടപ്പോഴാണ് യേശു അവളോട് ആരാധനയെക്കുറിച്ച് പറയുവാൻ തുടങ്ങുന്നത്. അതിൻ്റെ 21-ാം വാക്യം പറയുന്നു, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്ന ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. യേശുവിനിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്വം ഉണ്ടെന്ന് നാം എപ്പോൾ തിരിച്ചറിയുന്നുവോ, എപ്പോൾ നാം അത് അംഗീകരിക്കുന്നുവോ, ഇവൻ സാധാരണ ഒരു മനുഷ്യനല്ല, ഇവൻ സാധാരണ ഒരു യഹൂദൻ മാത്രമല്ല, ഇവൻ വെറുമൊരു യജമാനൻ മാത്രമല്ല, ഇവനിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ഇവൻ ദൈവം തന്നെയാണെന്ന് നാം എപ്പോൾ തിരിച്ചറിയുന്നുവോ അപ്പോൾ മുതലാണ് നമ്മുടെ ജീവിതത്തിലെ ആരാധനയ്ക്ക് വ്യത്യാസം വരുന്നത്. അതുവരെ നാം ആരാധിച്ചതുപോലെ ആകില്ല ഈ അറിവ് നാം പ്രാപിച്ചതിന് ശേഷം. ഈ അറിവ് നാം പ്രാപിച്ചതിന് ശേഷം നാം ഒരിക്കലും ആരാധനയെ താഴ്ത്തി കാണിക്കാറില്ല. ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പാകെ തുള്ളുകയും ആടുകയും പാടുകയും നൃത്തം ചെയ്ത് ആരാധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് തിരിച്ചറിവില്ലാത്ത
മീകളിനറിയില്ല അവൻ ആരുടെ മുമ്പിലാണ് ആരാധിക്കുന്നത്. എന്നാൽ ദാവീദിനറിയാം ഞാൻ ആരാധിക്കുന്നത് ആരെയാണെന്ന്, ആരുടെ മുമ്പിലാണ് ഞാൻ പാടുന്നത്, ആരുടെ മുമ്പിലാണ് ഞാൻ ആരാധിക്കുന്നത്, ആരുടെ മുമ്പിലാണ് ഞാൻ നൃത്തം ചെയ്യുന്നത്. ദൈവസന്നിധിയിൽ ആ തിരിച്ചറിവ് ദാവീദിന് ലഭിച്ചു. അതുകൊണ്ട് ദാവീദിന് ഒരു മടിയുമില്ലാതെ പാടുവാനും ആടുവാനും കഴിയുന്നുണ്ട്. ഇവിടെ നോക്കുക, ശമര്യ സ്ത്രീ യേശുവിനെ ദൈവത്വത്തിൻ്റെ ആത്മാ ദൈവത്തിലെ ആത്മാവ് യേശുവിലുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ യേശു അവളോട് ആരാധനയെക്കുറിച്ച് പറഞ്ഞു. ആരാധിക്കുവാൻ്റെ കാര്യത്തെ, ആരാധിക്കുന്നതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് പറഞ്ഞു. 23-ാം വാക്യം പറയുന്നു, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. പ്രിയമുള്ളവരെ ഞാൻ ചോദിക്കട്ടെ, നാം ദൈവത്തെ ആരാധിക്കുന്നവരാണല്ലോ, പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? ഇവിടെ യേശു പറയുന്നു, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. നമ്മുടെ ആരാധന പിതാവ് ഇച്ഛിക്കുന്ന രീതിയിലാകണം. എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ടത്, എനിക്ക് തോന്നിയതുപോലെയല്ല ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ടത്. ശമര്യ സ്ത്രീയോട് യേശു പറയുന്നു, പിതാവിനെ നമസ്കരിക്കുന്നവർ, ദൈവത്തെ നമസ്കരിക്കുന്നവർ ഇങ്ങനെ നമസ്കരിക്കണം, ഇങ്ങനെ ആരാധിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണോ, പിതാവ് ആഗ്രഹിക്കുന്നത് പോലെയാണോ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്? അല്ല, ഇതുവരെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ആരാധിച്ചതെങ്കിൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ സംഭാഷണം നിങ്ങളുടെ ജീവിതത്തിലൊരു തീരുമാനത്തിന് ഒരു സമയമായി തീരട്ടെ. ഈ സംഭാഷണത്തിലൂടെ നിങ്ങളുടെ ആരാധനയ്ക്കൊരു വ്യത്യാസം വരുന്നു എങ്കിൽ പിതാവായ ദൈവം വളരെ സന്തോഷിക്കുന്നുണ്ട്. ഞാൻ പിതാവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നാം കുറിവാക്യമായി വായിച്ചത് ഇങ്ങനെയാണ്, സ്ത്രീ അവനോട്, മശിക എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. യേശുവിനെ മശിക എന്നവൾ തിരിച്ചറിഞ്ഞു. യഹൂദനെന്ന് മനസ്സിലാക്കിയവൾ, രണ്ടാമത് യജമാനൻ എന്ന് മനസ്സിലാക്കി, കുറച്ചുകൂടെ പടി കടന്ന് ഒരു പടി കൂടെ മേലോട്ട് വെച്ച് പ്രവാചകൻ എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ അവളുടെ വിശ്വാസത്തിൻ്റെയും അറിവിൻ്റെയും ഉന്നത ശ്രേണിയിലെത്തി അവൾ പറയുന്നു, നീ മശികയാണ്, യഥാർത്ഥ ദൈവമാണ്. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്നത് ഞാൻ തന്നെ മശിക, ക്രിസ്തു, അഭിഷിക്തൻ, എൻ്റെ ദൈവമാണവൻ, എൻ്റെ ദൈവമാണവൻ, എൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണവൻ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാം അവനാണ്. എന്നെ ഓരോ ദിവസം നടത്തുന്നവനല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുക എൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണവൻ. അവങ്കിലേക്ക് നോക്കുന്ന കണ്ണുകൾ ഉയർത്താം, അവങ്കിലേക്ക് നമ്മുടെ മനസ്സൊന്ന് ഉയർത്താം. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പിതാവിൻ്റെ ആഗ്രഹപ്രകാരം അവനെ ആരാധിക്കുവാൻ നമുക്കൊന്ന് മനസ്സ് വയ്ക്കാം. നമ്മുടെ അറിവ് എവിടെ എത്തി നിൽക്കുന്നു, ഇതിലേതുവരെയായി എൻ്റെ അറിവ്? നമുക്ക് ഓരോരുത്തർക്കും ചോദിച്ചു നോക്കാം, അവരവർ തന്നെ ചിന്തിച്ചു നോക്കുക, ഇവിടെ ഏത് ഭാഗത്താണ്, ശമര്യ സ്ത്രീയുടെ ഏതനുഭവത്തിലാണ് എൻ്റെ അറിവ് നിൽക്കുന്നത്? ഒന്നാമത്തെ സ്റ്റെപ്പിലോ, രണ്ടാമത്തെ സ്റ്റെപ്പിലോ, മൂന്നാമത്തെ സ്റ്റെപ്പിലോ, അതോ നാലാമത് അവൾ പറയുന്നത് പോലെ ഇവൻ മശിക, ക്രിസ്തു? നമ്മുടെ അറിവ് എവിടെയായി, ഏത് സ്റ്റെപ്പിൽ നിൽക്കുന്നു? ഒന്നാം സ്റ്റെപ്പിലാണ് നിൽക്കുന്നതെങ്കിൽ രണ്ടും മൂന്നും കയറി നാലാമത്തിലേക്ക് വരിക, രണ്ടിലാണ് നിൽക്കുന്നതെങ്കിൽ നാലാമത്തിലേക്ക് കടന്നു വരുവാനൊന്നും ആഗ്രഹിക്കുക. ഇല്ല, നമ്മുടെ വിശ്വാസത്തിന് പൂർണ്ണത എത്തിയെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവം, യേശുവാണ് യഥാർത്ഥ ദൈവം എന്ന് അംഗീകരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നല്ലത്. ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ചില നിമിഷങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ വചനത്തിൽ നിന്ന് കേട്ടതുപോലെ ശമര്യ സ്ത്രീ യേശുവിനെ യഹൂദനാണെന്ന് മനസ്സിലാക്കി, അവിടം കൊണ്ട് അവൾ നിർത്തിയില്ല. പിന്നെ അവൾക്ക് അടുത്ത അറിവ് കിട്ടി, ഇവൻ യജമാനനാണ്. അതുകൊണ്ടും തീർന്നില്ല. മൂന്നാമത് അവളുടെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൾ പറയുന്നു, ഇവൻ യജമാനൻ മാത്രമല്ല, ഇവനൊരു പ്രവാചകനാണ്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു പ്രവാചകനാണ്. എന്നാൽ അവിടെയും തീർന്നില്ല. അവൾ യേശുവിനെ മശികയായി, ക്രിസ്തുവായി, അഭിഷിക്തനായി, ദൈവമായി അവൾ അംഗീകരിച്ചു. എന്നാൽ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലെ അറിവുകൾ പല ഭാഗങ്ങളിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ആ അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ, നിന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ, ദൈവോദനം ഞങ്ങളെ പഠിപ്പിക്കുന്ന പോലെ ക്രിസ്തുവിൻ്റെ തലയോളം വളർച്ച പ്രാപിക്കുവാൻ ഈ മെസ്സേജ് നിമിത്തമായി ഞങ്ങളേവരെയും സഹായിക്കണമേ. ഈ അറിവിലേക്ക് എത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പിതാവേ, നിൻ്റെ ഇഷ്ടം അനുസരിച്ച്, നിൻ്റെ ഇഷ്ടം പോലെ നിന്നെ ആരാധിക്കുവാൻ, ആത്മാവിൽ സത്യത്തിൽ നിന്നെ ആരാധിക്കുവാൻ ഈ അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ ദിനംതോറും നയിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ